മോട്ടറോളയുടെ മോട്ടോ ജി 54 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ ജി 54 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം പ്രോസസ്സറാണ്. മീഡിയടെക് ഡിമെൻസിറ്റി 7020 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. മീഡിയടെക് ഡിമെൻസിറ്റി 930 എന്ന പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം വളരെ മികച്ച നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 128GB ഇൻറ്റേണലാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ബാക്ക് ക്യാമറയുടെ കാര്യമാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50MP 1.8 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. അതിൽ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ ക്യാമറ സെൻസറിൽ OS ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ അധികം OS സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താം. പിന്നെ രണ്ടാമത് 8MP f/2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ മാക്രോ ലെൻസും ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം 6000mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ 16MP f/2.4 aperture വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 14 5G ബാൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ മേജറായിട്ടുള്ള എല്ലാ 5G ബാൻസും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ സ്പേഷ്യൽ സൗണ്ടിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 3.5mm മൊഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള മയോ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിലെ ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 inch ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, പക്ഷേ 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. LCD പാനൽ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 192g ആണ്. 6000mAh ബാറ്ററി ഉണ്ടായിട്ടും വെയിറ്റ് 192g ഒക്കെ വരുന്നുള്ളൂ. നല്ലൊരു കാര്യം തന്നെയാണ്. തിക്നെസ് വരുന്നത് 8.89mm ആണ്. പിന്നെ ഇതിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലൂ, മിൻറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ പേൾ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ, ഈ ഒരു ഫോണിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. 12GB റാം വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. സെപ്റ്റംബർ 13 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ ജി 54 5G എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ല എന്നും പറയാവുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും മോട്ടോ ജി 54 5G എന്ന ഫോൺ. എന്തായാലും മോട്ടോ ജി 54 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.